സംസ്ഥാനത്ത് H1N1 കേസുകൾ ഉയരുകയാണ്. ഇന്നലെ 4 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 14 പേർക്ക് രോഗലക്ഷണമുണ്ട്. 138 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. H1N1 മരണം ഈ മാസം 9 കടന്നു. ഡെങ്കിപ്പനി മരണം ഔദ്യോഗികമായി 6 എലിപ്പനി മരണം 5 ഒക്കെയാണ്. അപ്പോൾ ഡെങ്കിപ്പനിയേക്കാളും എലിപ്പനിയേക്കാളും വലിയ നാശം വിതയ്ക്കുന്നത് H1N1 ആണ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെയും ഒരു ഡെങ്കി H1N1 സംശയിക്കുന്ന മരണം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെയും കൂടുതൽ പേർക്ക് H1N1 സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം 13 വയസ്സുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അത് H1N1 ആയിരുന്നു. ഇന്നലെ വയനാട്ടിൽ ഒരു കുട്ടി പനി ബാധിച്ച് മരിച്ചിട്ടുണ്ട്. അത് ഏതാണ് പനി എന്നുള്ളതിന്റെ സ്ഥിരീകരണം വരാനിരിക്കുന്നേ ഉള്ളൂ. ഇന്നലെ പത്തനംതിട്ടയിൽ പക്ഷേ മരിച്ച ഒരാൾ ഇത് H1N1 ആണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പ്രതിരോധം പലപ്പോഴും ഡെങ്കിപ്പനിയിലും എലിപ്പനിയിലും ഒക്കെയായി ഊന്നൽ നൽകി പോകുമ്പോഴാണ് H1N1 ആശങ്ക ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഡെങ്കിപ്പനിയുടെ കാര്യം എടുത്താലും നേരത്തെ ജൂലൈയിലാണ് പീക്ക് എന്ന് കണക്കാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട ചിതറിയ മഴ ഡെങ്കിപ്പനി കൂട്ടാനുള്ള സാധ്യത വളരെയധികമാണ്.